ഇന്നൊരു അച്ചാറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബീട്രൂട്ട് അച്ചാറാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായി രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, നല്ല ഫ്രഷ് ക്യാരറ്റാണ്. പിന്നെ വേണ്ടത് രണ്ട് ബീട്രൂട്ട്, രണ്ട് വലിയ ബീട്രൂട്ടാണ്. അത് നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും സ്കിന്നൊന്ന് പീൽ ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും ബീട്രൂട്ടും നന്നായി വാഷ് ചെയ്തിട്ട് പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇപ്പം നമുക്ക് ആദ്യം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്യാം. ക്യാരറ്റ് ഇവിടെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ ലാസ്റ്റ് ഒരു ഭാഗം കിട്ടും, കുറച്ച് ഹാർഡായിട്ടുള്ള ഭാഗം. അപ്പോൾ അത് കഴിവതും നമ്മളത് ഇതിൽ അച്ചാറിൽ യൂസ് ചെയ്യാതിരിക്കുക. വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ അച്ചാറിലോട്ടിടാം. നമ്മളിത് ഗ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളെ കൈ പെട്ടെന്ന് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഒഴിവാക്കാം. ഈ ലാസ്റ്റ് വരുന്ന പാർട്ടാണ്. പിന്നെ നമുക്കിത് ഒഴിവാക്കി മാറ്റാം. വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കട്ട് ചെയ്തിടാം. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യാം. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങളൊരു ഹാഫ് കിലോ ബീട്രൂട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാൽ കിലോ ക്യാരറ്റ് യൂസ് ചെയ്യുക. അതുപോലെ 200 ഗ്രാം ഈത്തപ്പഴം കുരു കളഞ്ഞത്, അതാണ് അതിൻ്റെ ക്വാണ്ടിറ്റി. ഇതിലോട്ട് നമുക്ക് അച്ചാർ പൊടി ചേർക്കാം. ഞാൻ ഈസ്റ്റേണിൻ്റെ പിക്കിൾ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഹോം മെയ്ഡ് ആയിട്ടുള്ള പിക്കിൾ പൗഡറും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര യൂസ് ചെയ്യാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് ഇതങ്ങനെ മൂടി വെക്കാം. ഈ ഉപ്പും ഈ അച്ചാർ പൊടിയും ഇതിലൊന്ന് മിക്സ് ആവണം. അപ്പോൾ ഈ അച്ചാർ പൊടീൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറാണ് ഇത്. ഞങ്ങൾ കണ്ണൂരുള്ള ഒട്ടുമിക്ക കല്യാണത്തിനും കല്യാണ സദ്യക്കും ബിരിയാണീൻ്റെ കൂടെയൊക്കെ ഇത് സെർവ് ചെയ്യാറുണ്ട്. അത്യാവശ്യം എരിവും ഉണ്ടാവും, മധുരവും ഉണ്ടാവും, പുളിയും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കണം. ഈ ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. നമുക്കൊരു 10 ഡേറ്റ്സ്, ഞാനിത് ഈ ക്യാരറ്റും ഈ ബീട്രൂട്ടിൻ്റെയും അളവനുസരിച്ചിട്ടുള്ള ഡേറ്റ്സാണ് എടുത്തിട്ടുള്ളത്. അതായത് രണ്ട് വലിയ ക്യാരറ്റും രണ്ട് വലിയ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഡേറ്റ്സും, അതായത് 10 ഡേറ്റ്സാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം അതിലോട്ട് നമുക്ക് വിനെഗർ ഒഴിക്കണം, അതായത് വിനാഗിരി. ഇതിൻ്റെ സീഡൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മാത്രമേ ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇടാൻ പാടുള്ളൂ. കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് വിനെഗർ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് നമുക്കിത് അരച്ചെടുക്കാം. ഈത്തപ്പഴം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് ഇത് മാറ്റാം. ഇപ്പോൾ ഓൾറെഡി 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് മൂടി വെച്ചിട്ട്. ഇപ്പം ഈ ഒരു 5 മിനിറ്റ് കൂടെ ഇത് മൂടി വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഇടുന്ന ഉപ്പും വിനെഗറും ഈ അച്ചാർ പൊടിയൊക്കെ ഒന്ന് സോക്കായി ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പം നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാം.
വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റും നല്ല റെഡിഷ് ബ്രൗൺ കളർ. അതിനായി ഒരു പാൻ ഗ്യാസിൽ വെക്കാം. പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഈ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, അത് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, അത് ഇതുപോലെ നീളത്തിൽ ഒരു വെളുത്തുള്ളിനെ 2 ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, 1 തണ്ട് കറിവേപ്പില, ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടെ വേണം. ഇനി ആദ്യം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ക്യാരറ്റും ബീറ്റ്റൂട്ടും ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് വിനെഗറിൻ്റെ ഒരു കുറവുണ്ട്, ഇതിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർക്കാം, കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തീ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, നല്ലൊരു ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. അച്ചാർ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഈ അച്ചാർ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരു ബെൽ ബട്ടൺ കാണാം, ഒരു ബെൽ ഐക്കൺ, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല, നിങ്ങളൊരു സബ്സ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ബെൽ ഐക്കണൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ റെസിപ്പിയുടെ ലിങ്കിൻ്റെ താഴത്ത്, അതായത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക, ഞാൻ അതിനൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എല്ലാ ക്വസ്റ്റ്യനും റിപ്ലൈ ചെയ്യും. അപ്പോൾ തുടർന്നും എൻ്റെ ചാനലിൻ്റെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.